ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഓണം വെക്കേഷന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. സോ അതിനൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കോൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം ഗൈസ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നേരത്തെ പോയി, കാരണം അവർക്ക് ആ ഒരു ട്രെയിനിൻ്റെ ടൈം ആ ഒരു സമയമായിരുന്നു, കാരണം മലപ്പുറവും ആലപ്പുഴയൊക്കെ അല്ലേ. സോ അവർ പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇതാ ബസ്സിൻ്റെ ടൈമിങ്സ് ഒന്നും അറിയില്ല, സ്റ്റാൻഡിൽ വിളിച്ചിട്ടാണ്, എടുക്കുന്നുമില്ല. സോ ഇനിവേ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു കുട്ടി വ്ലോഗായിട്ട് കാണാം. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. കണ്ടോ, നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ഇറങ്ങിയാൽ മാത്രം മതി. നമ്മൾ ബാഗൊക്കെ ആയിട്ട് ഇതാ വെള്ളിലിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും തനിച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അവളും വീട്ടിലേക്ക് പോവാണ്. സോ നമ്മളും റൂമെല്ലാം പൂട്ടിയിട്ട് നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പോവാണോ? അങ്ങനെ നമ്മൾ താഴെ വന്ന് ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആൻറ്റി അടുത്ത് നേരം കുറച്ച് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് നമ്മുടെ കലചേച്ചി. കലചേച്ചി നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നൊരു ചേച്ചിയാണ്. അപ്പോൾ നമ്മളോട് ശ്രദ്ധിച്ച് പോകണമെന്നൊക്കെ ആൻറ്റി പറഞ്ഞിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ 10 ഡേയ്സിന് ശേഷം മാത്രമേ ഹോസ്റ്റലിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും രണ്ട് റൂട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കാലുവയ്ക്ക് പോകണം, കാരണം ഇവിടെ തൃശ്ശൂരാണ് വീട്. നമുക്കാണെങ്കിൽ പെരുമ്പാവൂർക്ക് പോകണം, ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലാണ്. സോ നമ്മളവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി അപ്പുറത്ത് ബസ് കാത്ത് നിൽക്കുന്നുണ്ട്, നമ്മളും വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അതാ ബസ് എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ ചാടി കയറിയിട്ട് നമ്മുടെ പെരുമ്പാവൂർക്ക് പോവാണ്. ഈ റൂട്ടിൽ KSRTC ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിവേ നമ്മളിതാ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. പെരുമ്പാവൂർ വന്നിട്ട് നമ്മൾ അന്വേഷിപ്പോഴാണ് അറിയുന്നത്. ഇനി ഒന്നരക്കേ വണ്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെയാണ് എത്തിയിട്ടുള്ളത്. സോ നല്ല താമസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി ഇറങ്ങി പോകേണ്ട ഒരു ബസ്സിന് പാലായിക്ക് ബസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ദാ പാലായിക്ക് ബസ് കയറി നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലൈസും കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ആളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ബസ്സിലെ തിരക്ക് കുറവായിരുന്നു. അപ്പം നമ്മൾ ഇതാ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം. എനിക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു വൈബാന്നാണ് എൻ്റെ ഒരു വിചാരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് KSRTC ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബട്ട് എനിവേ നമ്മൾ ബ്ലോക്കിൽ പെട്ടു. നല്ല ബ്ലോക്കായിരുന്നു. അനങ്ങി അനങ്ങി അനങ്ങിയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരുന്നത്. മൂവാറ്റുപുഴയിൽ ഭയങ്കര ബ്ലോക്ക്. എന്താ കാര്യം നമുക്കറിയില്ല. ഇനി ഈ ഓണത്തിൻ്റെയൊക്കെ തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്നകത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. തൊടുപുഴ സ്റ്റാൻഡിൽ ബസ് കുറച്ച് നേരം നിർത്തിയിടുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൊടുപുഴയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പാലായ്ക്ക് പോവാണ്. ഇതാ ഞാനപ്പോഴത്തേക്കും പാലയിലെത്തിയിട്ടുണ്ട്. പാല സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒരു സോഡ ഇറങ്ങിയാലും കുറച്ച് സ്നാക്സ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം വിശക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബസ് നോക്കിയപ്പോഴത്തേക്കും ഒരു മുണ്ടക്കയും കാഞ്ഞിരപ്പള്ളി ബസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയി ഇറങ്ങിയാൽ മതി. കാഞ്ഞിരപ്പള്ളി ഇനി കാഞ്ഞിരപ്പള്ളിക്ക് ഇറങ്ങി കയറേണ്ട കാര്യമില്ല. സോ നമുക്ക് സ്ട്രെയിറ്റ് ബസ് കിട്ടിയതുകൊണ്ട് ഒരു സമാധാനം, കാരണം ഈ ബാഗും കെട്ടൊക്കെ തൂക്കിക്കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിപ്പോൾ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മളിതാ ബസ്സിലൊക്കെ കയറിയിരുന്നു. ചേട്ടൻ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്, കാരണം കുറച്ച് നേരം ലാഗ് ഉണ്ടായിരുന്നു. നമ്മൾ വന്ന ടൈമിൽ തന്നെ ബസ്സില്ലല്ലോ, ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിവേ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ബസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിതാ പാലായി നിന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ള കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ആ നമ്മൾ ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അറിയത്തില്ല, ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നൊരു പാലം കണ്ടു, അതാണ് പാലായിലെ ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മളിത് ആ പാറത്തോട് വീട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ 1.5 മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരികയാണ്, കാരണം എക്സാംസും കാര്യങ്ങളായിട്ട് നമുക്ക് ഇടയ്ക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിക്കുന്നു. അങ്ങനെ നമ്മൾ സേഫ്ലി വീട്ടിലെത്തിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വി വിൽ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.